താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദിന്റെ ട്വിറ്റർ അക്കൗണ്ടിന് താൽക്കാലിക നിയന്ത്രണം. ഞായറാഴ്ചയാണ് സബിഹുള്ളയുടെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചത്. അക്കൗണ്ടിൽ നിന്ന് അസാധാരണമായ ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതിനാൽ ഈ അക്കൗണ്ട് താൽക്കാലികമായി നിയന്ത്രിക്കുകയാണെന്ന സന്ദേശമാണ് ട്വിറ്റർ കാണിച്ചിരിക്കുന്നത്. പൻഷീർ പ്രവിശ്യയിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തുവെന്ന അടിക്കുറിപ്പോടെ ഏതാനും ചിത്രങ്ങൾ സബിഹുള്ള ഇന്നലെ പങ്കുവച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് കാബൂളിലെ മുസ്ലിം പള്ളിക്ക് മുന്നിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ചായിരുന്നു സബിഹുള്ളയുടെ അവസാന ട്വീറ്റ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. നിരവധി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാബൂളിലെ ഈദ്ഗാഹ് പള്ളിയെ ലക്ഷ്യമാക്കിയാണ് ബോംബാക്രമണം നടന്നതെന്നും സബിഹുള്ള ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സബിഹുള്ളയുടെ അക്കൗണ്ടിന് ട്വിറ്റർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഏറെ നേരത്തിന് ശേഷമാണ് അക്കൗണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതേസമയം കാബൂളിലെ പള്ളിക്ക് മുന്നിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. IS ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ശക്തമായ നിഗമനം. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ IS മേൽനോട്ടത്തിൽ നിരവധി ആക്രമണങ്ങളാണ് നടന്നത്. രാജ്യത്ത് IS താലിബാനും തമ്മിൽ വലിയ സംഘർഷമുണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കിഴക്കൻ പ്രവിശ്യയ നംഗർഹറിൽ IS ഭീകരർ ധാരാളമുണ്ട്. താലിബാനെ തങ്ങളുടെ പൊതുശത്രുവായിട്ടാണ് IS കണക്കാക്കുന്നത്. അതിനിടെ അഫ്ഗാനിസ്ഥാനിൽ ചൈനയുടെ സൈനികർ സുപ്രധാന മേഖലകൾ കൈയടക്കുന്നുവെന്ന റിപ്പോർട്ട് തള്ളി താലിബാൻ രംഗത്തു വന്നിരുന്നു. പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ചൈനീസ് സൈനികരുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സൂചനകളാണ് താലിബാൻ നിഷേധിച്ചത്. അമേരിക്കൻ സൈന്യം നിർമ്മിച്ച ബാംഗ്രാം വ്യോമത്താവളത്തിൽ ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളും രാത്രിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പ്രദേശവാസികളാണ് വാർത്ത പുറത്തുവിട്ടത്. അഫ്ഗാനിലെ ഒരു മേഖലയിലെ വിദേശ സൈനികർ നിലവിലില്ല. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ചൈനയുടെ സൈനികരുണ്ടെന്ന വാദം തെറ്റാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കാൻ ചൈനയുടെ വിമാനവും സൈനികരും എത്തിയെന്നത് സത്യമാണ്. സന്നദ്ധ പ്രവർത്തകരാണ് ചൈനയിൽ നിന്നും സഹായത്തിനെത്തിയതെന്ന് താലിബാൻ കൾച്ചറൽ കമ്മീഷൻ അംഗം ഒമർ മൻസൂർ വ്യക്തമാക്കി. അഫ്ഗാനിൽ അമേരിക്കൻ സൈന്യം മികച്ച രീതിയിൽ ഉപയോഗിച്ചിരുന്ന സൈനിക വ്യോമത്താവളം കൈയടക്കുക എന്നത് ചൈനയുടെ ആഗ്രഹമാണ്. അമേരിക്കയോടുള്ള സൈനിക ശത്രുതയ്ക്ക് പ്രതികാരമായി ചൈന ബാംഗ്രാമിനെ താവളമാക്കുമെന്നാണ് സൂചനകൾ. അമേരിക്കൻ സൈനികർ ഉപയോഗശൂന്യമാക്കിയ വിമാനങ്ങളും വാഹനങ്ങളും അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ ചൈനയുടെ മിലിട്ടറി എഞ്ചിനീയറിംഗ് സേവനം നൽകുമെന്ന് മുന്നേ സൂചന നൽകിയിരുന്നു. നിരവധി സൈനികർക്ക് തങ്ങാനുള്ള എല്ലാ സംവിധാനവുമുള്ള താവളമാണ് ബാഗ്രാമിലേത്. വിമാനങ്ങൾ ഇറങ്ങാനും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കുമെന്നതും താലിബാന് ഏറെ പ്രയോജനകരമാണ്. നിലവിൽ താലിബാന് എല്ലാ സഹായവും നൽകുന്നതിലൂടെ മേഖലയിൽ ഇന്ത്യക്കെതിരെ ശക്തമായ സൈനിക താവളം എന്ന നിലയിൽ ചൈന ബാഗ്രാമിനെ ഉപയോഗിക്കുമെന്ന അപകടവും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയ്ക്കും നേരിട്ട് പ്രവർത്തിക്കാൻ താലിബാൻ ഭരണകൂടം ബാഗ്രാം വിട്ടുനൽകാനുള്ള സാധ്യത അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗം തള്ളിക്കളയുന്നുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.